ഒരാളെ സഹായിക്കേണ്ട അവസ്ഥ വന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനൊരു അമാന്തമ കാണിക്കരുത്. ഏതൊരു സഹായത്തിന്റെ അവസരത്തിലും ഒരു മനുഷ്യനെ സഹായിക്കണമെന്ന് മൂസാ നബി അലൈഹിസ്സലാം ഈ ചരിത്രത്തിലൂടെ പറഞ്ഞു തരികയാ. നമ്മളിൽ പലർക്കുമില്ലാത്ത ഒരു സ്വഭാവമാണ് നമ്മുടെ വീടിന്റെ മുന്നിൽ എത്രയോ പാപങ്ങൾ വരുന്നു, യതീമീങ്ങൾ വരുന്നു, രോഗം പിടിച്ചവർ വരുന്നു. പക്ഷേ നമ്മളിൽ പലരും അവരെ തിരിഞ്ഞു നോക്കാറില്ല, സഹായിക്കാറില്ല. മഹാനായ അൻഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അന്ന റജുലൻ ജാ ഇല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ് وأي الناس أحب إلى الله وأي الأعمال أحب إلى الله. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അർഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്ന ഒരു സഹാബി കടന്നു വരികയാ. യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ് ജനങ്ങളിൽ വെച്ച് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണ് നബിയേ? വഅയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് നബിയേ? എന്റെ പ്രിയപ്പെട്ടവരെ, താടി വെച്ചവരും തടമ്പുള്ളവരും കൊട്ടാരം പോലെ വീട് പണിത് സെൻട്രൽ ജയിൽ പോലെ മതിൽ പണിതട്ട് കഴിയുന്ന മുസ്ലിമേ, അല്ലാഹുവിന് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബി ചോദിക്കുമ്പോ റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്തെന്നറിയുമോ? ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്തെന്നറിയുമോ? പാവപ്പെട്ടവരെ സഹായിക്കുന്നവരുണ്ടല്ലോ, വിശക്കുന്നവനെ ഭക്ഷണം കൊടുക്കുന്നവരുണ്ടല്ലോ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനെ സഹായിക്കുന്നവരുണ്ടല്ലോ, യതീമീങ്ങളെ സഹായിക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ, ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി അവന് ആവശ്യത്തിന് വേണ്ടി ഒന്ന് നടന്നു പോകുന്നതുണ്ടല്ലോ, അത് അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം പള്ളി പണിത് കൊടുക്കലല്ല. നിന്റെ വീടിന്റെ മുന്നിൽ വരുന്ന ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്ക്, അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പള്ളി പണിയൽ നല്ല കാര്യമല്ല എന്നല്ല, പള്ളി പണിയൽ നല്ലട പള്ളി കെട്ടാൻ പൈസ കൊടുക്കുന്നവനും തൻ്റെ വീടിന്റെ മുന്നിൽ വരുന്ന യതീമിനെ തിരിഞ്ഞു നോക്കാത്തവനാ, തൻ്റെ കുടുംബത്തിൽ കിടക്കുന്ന രോഗികളെ തിരിഞ്ഞു നോക്കാത്തവനാ. ഞാനും നിങ്ങളും കല്യാണത്തിന് പോകുമ്പോൾ വലിയ കവറിനകത്ത് പൈസ വെച്ചുകൊണ്ട് പോകും. കല്യാണത്തിന് പോകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഒരു കവറ് കാണും. എന്നാൽ ക്യാൻസർ രോഗം പിടിച്ചു കിടക്കുന്നവനെ കാണാൻ പോകുമ്പോൾ ഇതൊന്നും കാണത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സത്യത്തിൽ നമ്മൾ ആർക്കാ കൊടുക്കേണ്ടത്? കല്യാണം കഴിക്കുന്നവൻ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ആർഭാട വിവാഹം നടത്തുന്നു. ഈ കിടക്കുന്ന പാവപ്പെട്ട രോഗി തൻ്റെ സർവ്വതും വിറ്റ് ചികിത്സിച്ചു കിടക്കുന്ന പാവപ്പെട്ടവൻ, അവൻ്റെ കയ്യിൽ കൊണ്ടൊരു കവർ കൊടുക്കാൻ നമ്മളിൽ പലർക്കും കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതായിരുന്നു. മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിട്ട് അവൻ്റെ ഒരു പ്രയാസം പറയുമ്പോൾ ആ മനുഷ്യനെ സഹായിക്കാൻ നീ അവൻ്റെ കൂടെയൊന്ന് പോടോ, നീ അവൻ്റെ കൂടെയൊന്ന് പോ. നബി തങ്ങൾ പറയുന്നു, നീ അവൻ്റെ കൂടെ പോകൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമൻ മശാ മഅ അഖീഹി ഫീ ഹാജതി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ അവൻ്റെ കൂടെ പോകൽ. എൻ്റെ മസ്ജിദ് നബവിയിൽ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ നിനക്ക് ശ്രേഷ്ഠതയുണ്ടെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നിന്റെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ടവന് കടന്നു വരുമ്പോൾ നീ അവനെ പൈസ കൊടുത്ത് സഹായിച്ചില്ലെങ്കിലും ഒരു പണക്കാരന്റെ വീടെന്ന് കാണിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നീ അവന്റെ കൂടെ ഒരു ചുവട്ടിന് നീ നടന്നാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, എന്റെ മസ്ജിദ് നബവി ഉണ്ടല്ലോ, ആ മസ്ജിദ് നബവിയിൽ ഒരു മാസക്കാൽ ഇഅ്തികാഫിരിക്കുന്ന പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു കടന്നുവരികയാ. ജാബിർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നുവരികയാണ്. യാ റസൂലല്ലാഹ്, എന്തിനാണ് ജാബിർ തങ്ങളെ കടന്നുവരുന്നതെന്നറിയോ? പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെടുകയാണ്. തന്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു. ആ പിതാവ് മരണപ്പെടുമ്പോ കടക്കാരനായിട്ടാണ് മരണപ്പെട്ടത്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ചരിത്രം നോക്ക്. അവിടെ നിന്ന് പറയുകയാ, തന്റെ പിതാവ് മരണപ്പെടുന്ന സമയം ഒരു യഹൂദിയായ മനുഷ്യന് 30ഓളം വരുന്ന, എന്റെ പ്രിയപ്പെട്ടവരെ, ഈത്തപ്പഴങ്ങൾ, അത് കുട്ടയാണെന്നറിയില്ല, ഒരു കണക്ക് പറയുന്നുണ്ട്, 30ഓളം വരുന്ന അത്രയും വലിയ ഈത്തപ്പഴം ഒരു യഹൂദിക്ക് കൊടുക്കാനുണ്ടായിരുന്നു. കടക്കാരനായിട്ടാ മരണപ്പെട്ടെ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു തന്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ ആ യഹൂദിയുടെ വീട്ടിൽ പോയി. ആ യഹൂദിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, എനിക്കൊരു സാവകാശം തരണം, കാരണം ഞാൻ ചെറിയ കുട്ടിയാ, എനിക്ക് അല്പം സാവകാശം നിങ്ങൾ തരണം, എൻ്റെ പിതാവിൻ്റെ കടം ഞാൻ സമാധാനത്തോടു കൂടി വീട്ടാം. യഹൂദി പറഞ്ഞു, പറ്റൂല, ഈ വർഷം തന്നെ അത് തരണം, ഈ വർഷം തന്നെ ആ ഈത്തപ്പഴങ്ങൾ മുഴുവനും എനിക്ക് തിരിച്ചു തരണം. എന്തു പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഇലാ ഹളറത്തി റസൂലില്ലാഹ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു ചെന്നു. മുത്തുനബിയുടെ മുന്നിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു കടത്തിൻ്റെ വിഷയം നബി തങ്ങളുടെ മുന്നിൽ പോയി പറഞ്ഞു. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ വരാം യഹൂദിയോട് സംസാരിക്കാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഹൂദിയുടെ വീട്ടിലേക്ക് ജാബിർ തങ്ങളുമായി കടന്നുപോയി. ജാബിർ റളിയല്ലാഹു തആല അൻഹുമായിട്ട് തന്റെ യഹൂദിയുടെ വീട്ടിലേക്ക് കടന്നുപോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 30 വസക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും ഈത്തപ്പഴം കൊടുക്കാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഹൂദിയുടെ മുന്നിൽ പോയി ചോദിച്ചു. യഹൂദി അപ്പോഴും സമ്മതിച്ചില്ല. നബി തങ്ങൾ പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് തങ്ങളോട് ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ ഈത്തപ്പഴത്തോട്ടമുള്ളത്? അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകനും ഈ ജാബിർ തങ്ങളും കൂടെ ആ തോട്ടത്തിലേക്ക് കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തോട്ടത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി തങ്ങൾ ഒരുപാട് നേരം ആ തോട്ടത്തിലൂടെ നടക്കാൻ തുടങ്ങി. ഒരുപാട് നേരം നടന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതിൽ നിന്ന് വിളവെടുക്കുമ്പോൾ നീ കടം കൊടുക്കണം, നിന്റെ ഉപ്പാടെ കടം വീട്ടണം, അതിനുള്ളതിനകത്തുണ്ടാകും എന്നും പറയുകയാ. അവസാനം വിളവെടുത്തപ്പോ 30 വസക്കോളം ഈത്തപ്പഴം ആദ്യമായിട്ട് എടുത്തു മാറ്റി യഹൂദിയുടെ കടം വീട്ടി. പിന്നെ 17ഓളം വസക്കോളം വരുന്ന ഈത്തപ്പഴങ്ങൾ ബാക്കി വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി നീ നടക്കൽ ഒരു മാസം എൻ്റെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠതയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ വീടിന്റെ മുന്നിൽ എത്രയോ പാവപ്പെട്ടവർ വരുന്നു. എന്തെങ്കിലും ഒരു സഹായം പള്ളിയുടെ മുന്നിൽ വരുന്നു, വീടുകളുടെ മുന്നിൽ വരുന്നു. എടോ, നമ്മൾ അവർക്കൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞുകൂടെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബ, നിങ്ങളുടെ വീടിന്റെ മുന്നിൽ യാചിക്കാൻ വരുന്നവരെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പുറ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ വീടിന്റെ മുന്നിൽ കൈനീട്ടി വരുന്നവനെ നീ സ്നേഹിക്കണം. സഹാബത്ത് ചോദിച്ചു, അവനെ സ്നേഹിച്ചാൽ എന്താ പ്രതിഫലം? അവനെ സ്നേഹിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിങ്ങളുടെ വീടിന്റെ മുന്നിൽ പലരും കൈനീട്ടി യാചിക്കാൻ വരുമല്ലോ. ആ യാചിക്കാൻ വരുന്നവരെ നീ സ്നേഹിക്കണം പെങ്ങളെ. അവരുടെ മുഖം നീ ഓർത്തു വെക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവരെ സ്നേഹിച്ചാൽ എന്ത് കിട്ടും നബിയേ? അവരെ സ്നേഹിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് നബിയേ? അള്ളാഹു ന്റെ പ്രവാചകൻ അവരവിടുന്ന് പറഞ്ഞു കൊടുത്തു, സ്വഹാബ, നാളെ പരലോകത്തേക്ക് അവര് കടന്നു ചെല്ലുമ്പോ അവര് പലരും നിന്റെ മുന്നിൽ വരുന്നത് പടച്ചവനെ ഗതികേട് കൊണ്ടാണ്. ഒരു വഴിയുമില്ല ഇല്ലാത്തത് കൊണ്ടാണ് അവർ പലരും നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. നിന്റെ വീടിന്റെ മുന്നിൽ വരുമ്പോ പടച്ചവനെ ഏതാ വീടിന്റെ വാതിൽ തുറന്നവരെ വീടിനകത്ത് വിളിച്ചു കയറ്റിയിരുത്തി കുടിക്കാൻ അല്പം വെള്ളം കൊടുത്തിട്ട് അവന്റെ പ്രയാസം കേട്ട് നിന്റെ കയ്യിലുള്ള ഒരു ചെറിയ സദക്ക കൊടുത്തിട്ട് അവന്റെ മനസ്സിന് സമാധാനമുണ്ടാകുന്ന കാര്യം പറഞ്ഞിട്ട് പടച്ചറബ് നിന്നെ കൈവിടൂല. അള്ളാഹു എന്തെങ്കിലും ഒരു വഴി തരുമെന്ന് പറഞ്ഞ് അവന്റെ മനസ്സിനെ സമാധാനിപ്പിച്ചൊരു ദുആ ചെയ്ത് പറഞ്ഞു വിട്ടാൽ ആരെ മറന്നാലും അവൻ നിന്നെ മറക്കില്ലല്ലോ. ആരെ മറന്നാലും അവൻ നിന്നെ മറക്കില്ലല്ലോ. വീടിന്റെ മുന്നിൽ വരുന്നവരെ അടിയൊടിക്കുന്ന മുസ്ലിമേ, നാളെ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു പറയും, എടാ പാവപ്പെട്ടവര്, നിനക്കിഷ്ടമുള്ളവർക്ക് നീ സ്വർഗം കൊടുക്കാൻ ശഫാഅത്ത് ചെയ്യാനുള്ള അവസരം കൊടുക്കുമെന്നോ. ഈ പാവപ്പെട്ട ദരിദ്രനായ മിസ്കീനായ ഫക്കീറായ പാവപ്പെട്ടവനുണ്ടല്ലോ, അവന് നാളെ അള്ളാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കുമ്പോ ആ മനുഷ്യൻ അല്ലാ അവനെ സഹായിച്ചവരുടെ കൈപിടിക്കുമെന്നോ, അവനെ സഹായിച്ചവരുടെ കൈപിടിക്കുമെന്നോ. പടച്ചവനെ, നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് വെച്ച് നിന്റെ കയ്യിൽ പിടിക്കുകയാണ്. നിന്റെ വീടിന്റെ മുന്നിൽ വന്നപ്പോ നീ അവന് വേണ്ടി ദുആ ചെയ്തവനല്ലേ, അവനെ സമാധാനിപ്പിച്ചതല്ലേ, അവന്റെ ദുഃഖത്തിൽ പങ്കാളികളായവനല്ലേ. അതുകൊണ്ട് യൗമ യഫിറുൽ മർഉ മിൻ അഖീ وأمه وأبيه وصاحبته وبنيه. ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് നിനക്ക് ഉപകാരപ്പെടുന്നവര് മനസ്സനാക്കി നിന്റെ വീടിന് മുന്നിൽ വരുന്നവനെ നീ കാണണേ എന്ന് മുത്തുനബി എവിടെന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും മറന്നു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വരുന്നവന് പൈസ കൊടുത്തില്ലെങ്കിലും അവന്റെ മനസ്സ് വേദനിപ്പിക്കരുത്, അവനെ ആട്ടിയിറക്കരുത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന ഒരാളെയും എന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് മുത്തുനബി പറഞ്ഞു വിട്ടിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് എന്തെങ്കിലും കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു, അല്ലെങ്കിൽ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു, അല്ലെങ്കിൽ അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു, അല്ലെങ്കിൽ സുമാർ തങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരാളെ പോലും വെറും കയ്യോടെ മടക്കിയിട്ടില്ല എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ മുന്നിലേക്ക് സംഘാടകർ മുത്തഅല്ലിമീങ്ങളായ മക്കളെ ബക്കറ്റുമായിട്ട് കടന്നു വരികയാ. അവർക്ക് വേണ്ടിയല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞിട്ടുണ്ടല്ലോ. സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാണ്, വേറെ പിരിവൊന്നുമില്ലല്ലോ, അല്ലാഹുവേ അതിന്റെ ആവശ്യമില്ലല്ലോ. എങ്കിലും പടച്ചവനെ, പരിപാടിക്ക് വലിയ ചെലവാട്, ഉസ്താദന്മാര് പറഞ്ഞ് പിരിക്കരുതെന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹു വിചാരിച്ചാൽ ആ നിന്നെ കൊണ്ടും പള്ളിയുടെ മുന്നിൽ കൊണ്ട് കൈനീട്ടി യാചിപ്പിക്കാൻ അല്ലാഹുവിന് കഴിവുണ്ടല്ലോ. എന്തെങ്കിലും ഒരു രോഗം വന്നാൽ, ഒരു ക്യാൻസർ വന്നാൽ, ഒരു ട്യൂമർ വന്നാൽ, നിന്റെ കിഡ്നി എങ്ങാനും തകർന്നു പോയാ, ഈ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങളല്ലേ. അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. ഇതറിയാത്ത ഒരു മനുഷ്യനുമില്ല, ഇതറിയാത്ത ആരുമില്ല. സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്നറിയാത്ത ഒരു മഖ്ലൂഖുമില്ല. നിങ്ങൾക്ക് തെളിവ് വേണോ? ഇന്നിവിടുന്ന് വഴുതുകടിഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. വഴുതുകടിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ വീടിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ മഴ പെയ്ത് സിറ്റ് ഔട്ട് നനഞ്ഞു കിടക്കുകയാ. കാലെടുത്ത് ചവിട്ടുമ്പോ താഴെ വീഴുകയാ, തലയടിക്കുകയാണ്, തലയുടെ പുറം ഭാഗമൊന്ന് താഴെ പോയി അടിച്ചു, ബോധമില്ല. എടുത്തുകൊണ്ട് മണ്ണാർക്കാട് പോയി, അല്ലെങ്കിൽ കോഴിക്കോട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറയുകയാണ് സർജറി ചെയ്യണം. 24 മണിക്കൂർ കഴിയാതെ പറയാൻ പറ്റൂല, 24 മണിക്കൂർ കഴിയാതെ പറയാൻ പറ്റൂല. ആ സമയത്ത് പടച്ചവനെ, സ്ഥാപനത്തിൽ വന്ന് ഉസ്താദിന്റെ കയ്യിൽ 2000-ന്റെ നോട്ട് കൊടുത്തിട്ട് ഉസ്താദേ വാപ്പ ഐശുവില സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാ. ഒന്ന് ദുആ محمد مصطفى صلى الله عليه وسلم تنقل بريغيار أبدي روغنغل تجيل سكمنا صدق قد تتا أدقند نند روغم مارار نند برياس مارار نند أبس نند سريرة نند بولل كدكمنا مارغما يروغنغل ماتار صدق كبارن نمنار أدقند سانغار غرمنيلك كدم بريغيا يمدانو لكشنغل هوسبيتال كوند تجيل سكان قد تلو ഒരുപാട് മരുന്ന് കടിച്ചിട്ടും രോഗം മാറാത്ത പെങ്ങള് അല്ലാഹുവേ പടച്ചവനെ നൂറുകണക്കിന് ഹാഫിളീങ്ങളും ആലിമീങ്ങളും സയ്യിദന്മാരും പണ്ഡിതന്മാരും ഒരുപാട് മഹത്തുക്കൾ കിടക്കുന്ന സ്ഥലമാണല്ലോ സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാ പടച്ചവരെ എൻ്റെ കയ്യിലുള്ളതിൽ ഒരു നല്ലതാണ് പടച്ച റബ്ബിന് വേണ്ടി കൊടുക്കേണ്ടത് കയ്യിൽ കിടക്കുന്ന ഒരു സ്വർണ്ണമോതിരം ഒരു ബക്കറ്റിന്റെ അകത്തേക്ക് ഇടുമ്പോ അല്ലാഹുവോട് പറയണം അല്ലാ മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ക്യാൻസർ തരല്ലേ അല്ലാ ട്യൂമർ നൽകല്ലേ അല്ലാ കടക്കാരനാക്കി മരിപ്പിക്കല്ലേ അല്ലാ മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഗതി വരുത്തല്ലേ അല്ലാ ഒരു നല്ല നിയ്യത്തോടെ എല്ലാവരും ഒരു സദഖയെടുത്തു ഒരാളും മടിക്കല്ലേ ഒരാളും മടിക്കല്ലേ സദഖ കൊടുക്കാൻ തീരുമാനിക്കുമ്പോ ശപിക്കപ്പെട്ടവനായി ഇബ്ലീസ് നിന്റെ കയ്യിൽ പിടിക്കുകയാ ഒരു രൂപ സദഖ കൊടുക്കണമെങ്കിൽ 70 ശൈത്താനിനെ പരാജയപ്പെടുത്തണമെന്നാ ഒരു രൂപ സദഖ കൊടുക്കണമെങ്കിൽ 70 ശൈത്താനെ പരാജയപ്പെടുത്തണം. നിങ്ങളുടെ കയ്യിൽ എത്ര എണ്ണം പിടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്ക്. എൻ്റെ പെങ്ങളെ, നിന്റെ ശരീരത്തിൻ്റെ വേദന മാറണ്ടേ, നിന്റെ രോഗം മാറണ്ടേ? മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കൽ. അൽഹംദുലില്ലാഹ്. അള്ളാഹു പറയുകയാ, നിങ്ങൾ എവിടെ കിടന്നു മരിച്ചാലും, നിങ്ങൾ എവിടെ കിടന്നു വേണമെങ്കിലും മരിച്ചോ, റോഡിലോ വീട്ടിലോ വണ്ടിയിലോ വാഹനത്തിലോ ഹോസ്പിറ്റലിലോ വെന്റിലേറ്ററിലോ ഐസിയുയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾ കിടന്നു മരിച്ചോ. പക്ഷേ എങ്ങനെ മരിക്കണം? മുസ്ലിമായിട്ട് മരിക്കണം. എവിടെ കിടന്നു വേണമെങ്കിലും നിങ്ങൾ മരിച്ചോ, പക്ഷെ നിങ്ങൾ മരിക്കുമ്പോൾ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം മരിക്കാൻ. അങ്ങനെ മരിക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക, നന്മകൾ അധികമായിട്ട് ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് എന്ത് നന്മയാണോ നമുക്ക് ചെയ്യാൻ കഴിയുക, ആ നന്മകൾ അധികരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നല്ല മരണം കിട്ടൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സദസ്സിലിരിക്കുന്ന പല ആണുങ്ങളും പെണ്ണുങ്ങളും ആഗ്രഹിക്കാറുണ്ട്, ഉസ്താദേ എനിക്ക് നല്ല ഒരു പെണ്ണിനെ വേണം, അള്ളാനെ പേടിയുള്ള ഒരു സ്വാലിഹത്തായ പെണ്ണിനെ എനിക്ക് വിവാഹം കഴിക്കണം. ഏതൊരാണിൻ്റെയും ആഗ്രഹമാണ്, ഏതൊരു പെണ്ണിന്റെയും ആഗ്രഹമാണ്, ഉസ്താദേ എനിക്ക് അള്ളാനെ പേടിയുള്ള 5 നേരം നിസ്കരിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളിൽ അധികം പേരും ആമീൻ പറയണില്ല. കാരണം ഉസ്താദേ ഞാൻ പെണ്ണും കെട്ടിയിട്ട് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഇപ്പൊ വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. അധികം പേരും പറയാത്തത്, കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ പീഡനം സഹിക്കാൻ കഴിയാത്ത ഭർത്താക്കന്മാര്, ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ പറ്റാത്ത ഭാര്യമാര്, ഇപ്പൊ വന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എൻ്റെ സഹോദര, നിന്റെ ഭാര്യയും നന്നാകാൻ നിങ്ങളുടെ ഭർത്താവും നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തായാലും നന്നാകണം. സമാധാനമുള്ള ഒരു ജീവിതം, ഈ ദുനിയാവിൽ സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം കിട്ടണം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു ജീവിതം വേണോ? അങ്ങനെ ഒരു ജീവിതം വേണോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിരിക്കുന്നുണ്ടെങ്കിലും തമാശകൾ പറയുന്നുണ്ടെങ്കിലും നമ്മളിൽ അധികം പേരും പടച്ചവനെ പുറത്തിറങ്ങുമ്പോ വല്ലാത്ത സന്തോഷമാണ്. വീടിനകത്ത് ചെല്ലുമ്പോ സമാധാനമില്ല, വീടിന്റെ അകത്ത് ചെല്ലുമ്പോ സമാധാനമില്ല. ശത്രുക്കളെ പോലെ പരസ്പരം തമ്മിലടിക്കുകയാണ്. അല്ലാഹുവേ, ആകാശത്തിന്റെ കീഴിലുള്ള ഏറ്റവും നല്ല നന്മ എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യയും ഭർത്താവും സന്തോഷത്തോടു കൂടി കഴിയുന്നതിനേക്കാളും ഒരു സുഖം ഈ ലോകത്ത് വേറെയില്ല. ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും വലുതൊന്നും ഈ ലോകത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് സ്വർഗത്തിൽ പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് പൊക്കിക്കേ. പുറകിരിക്കണ കാക്ക വെട്ടിയിട്ടാലും പൊക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുക. നീ ചിലപ്പോൾ ഇതിൻ്റെ പേരിലായിരിക്കും നാളെ പുറത്തു പോകുന്നേ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒന്ന് കൈതാഴ്ത്തിയിട്ടെ. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ആദൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു സൃഷ്ടിച്ചു സ്വർഗത്തിലേക്ക് വിട്ടു. ആദൻ നബി അള്ളാഹു സൃഷ്ടിച്ച് സ്വർഗത്തിൽ വിട്ടു. ആദൻ നബി സ്വർഗത്തിലൂടെ നടക്കുകയാണ്. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും പഴങ്ങളും പദവികളും കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ആദൻ നബിയോട് അള്ളാഹു ചോദിച്ചു, ആദമേ, നിനക്കെന്തേ ഒരു സന്തോഷമില്ലാത്ത? നിനക്കെന്തേ ഒരു സന്തോഷമില്ലാത്ത? ആദൻ നബി പറഞ്ഞ മറുപടി, അള്ളാഹുവേ, എന്തോ ഒരു കുറവുള്ളതുപോലെ. ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. അള്ളാഹ് എവിടെ വെച്ചാ പറഞ്ഞേ? എവിടെ വെച്ചാടോ പറഞ്ഞേ? സ്വർഗത്തി വെച്ച്. നിങ്ങൾ ചിന്തിക്കുക, അള്ളാന്റെ സ്വർഗത്തിൽ വെച്ചിട്ട് ആദൻ നബി പറയുകയാ, ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. അള്ളാഹ് അള്ളാഹു ഹവ്വാ റളിയല്ലാഹു തആല അൻഹുവിനെ കൊടുത്തപ്പോ ആദൻ നബി പറഞ്ഞു, ഇപ്പോഴാ ശരിയായെന്ന്. അപ്പം നിങ്ങൾ പറ, സ്വർഗമാണോ വലുത്, കുടുംബജീവിതമാണോ വലുത്? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കടോ, ഇതിലേതാ വലുത്? ആദൻ നബി അലൈഹിസ്സലാം ഹവ്വാഇനെ കിട്ടിയപ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം വന്നത്, സമാധാനം വന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഈ കുടുംബജീവിതമാ ഞാനും നിങ്ങൾ വിട്ട് ചവിട്ടി തേക്കണത്. ഈ കുടുംബജീവിതമാണ് നമ്മൾ പരസ്പരം അഭിനയിച്ച് തീർക്കുന്നത്. അള്ളാഹു തന്ന ആയുസ് എരിച്ചു കഴിയുന്നവരാ നമ്മളിൽ പലരും. എന്തിനാ സഹോദര, ആരെ പരാജയപ്പെടുത്താൻ, ആരെ തോൽപ്പിക്കാൻ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരിക്കുന്ന കാലം വരെ ഖദീജ എന്ന് പറഞ്ഞ കരയും. ഖദീജയുടെ പേര് പറഞ്ഞാൽ മരിക്കുന്ന കാലം വരെ മുത്തുനബി കരയുമായിരുന്നു. കാരണം നബിയും തൻ്റെ ഖദീജയും തമ്മിലുള്ള ബന്ധം അതായിരുന്നു. ഇന്നെന്തുകൊണ്ടാണ് സഹോദരി നിന്റെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തതെന്നറിയോ, സമാധാനമില്ലാത്തതെന്നറിയോ? ഖദീജ ബീവിക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു പ്രതിഫലം കൊടുക്കും. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സ്വർഗത്തിൽ അള്ളാഹു ഒരു പ്രതിഫലം കൊടുക്കും. ലോകത്ത് ഒരു പെണ്ണിന് അത് കിട്ടൂല. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഒരു പ്രതിഫലം ഖദീജയ്ക്ക് അള്ളാഹു നാളെ സ്വർഗത്തിൽ കൊടുക്കും. എന്ത് പ്രതിഫലമെന്നറിയുവോ? മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം. മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം, അതും ഒഴിഞ്ഞ ഒരു ഭാഗത്ത്, ആരുടെയും ശല്യമില്ലാത്ത ഒരു ഭാഗത്ത്. എന്തിനാണെന്നറിയോ? എന്തിനാണെന്നറിയോ? 25 വർഷം നബിതങ്ങളുടെ കൂടെ കുടുംബജീവിതം നയിച്ചവളാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല. നബിതങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. നിങ്ങൾ ചിന്തിക്ക്, നബിതങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. കല്യാണം കഴിക്കുമ്പോ 15 വയസ്സിന്റെ വ്യത്യാസം. 15 വയസ്സിന്റെ വ്യത്യാസം. 25 വർഷക്കാലം നബിയും ഖദീജ ബീവിയും കുടുംബജീവിതം നയിച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ 25 വർഷത്തിന്റെ ഇടയിൽ നബിതങ്ങളുടെ മുന്നിൽ ഖദീജ ബീവി ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. 25 വർഷം നബിതങ്ങളുടെ കൂടെ കുടുംബജീവിതം നയിച്ചിട്ട് ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുന്നിൽ ശബ്ദമുയർത്തിയിട്ട് സംസാരിക്കാത്തതിന് അള്ളാഹു ഖദീജ ബീവിക്ക് കൊടുക്കുന്ന പ്രതിഫലമാ സ്വർഗത്തിലൊരു കൊട്ടാരം. നമ്മുടെ പെണ്ണുമ്പിള്ളയ്ക്കോ? നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ ഭാര്യമാർക്കോ? എന്തൊരു നീളവാ നമ്മുടെ ഭാര്യമാരുടെ നാവിന്. അതിൽ ഭർത്താവും പുറകോട്ടൊന്നുമല്ല. വടി കൊടുത്ത് അടി വാങ്ങുന്നവരാ നമ്മള്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖദീജ ബീവി 25 വർഷം പഠിക്കണം പെങ്ങളെ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ഖദീജ ബീവിയെ ഇത്രയും സ്നേഹിക്കാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയോ? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്ന ദിവസം, മരിക്കുന്നതിന്റെ തലേന്ന് കുളിച്ചൊരുങ്ങി വെള്ള വസ്ത്രം ധരിച്ചിട്ട് നിൽക്കുകയാ. നീയോ ഇന്ന് നിന്റെ ഇക്കാടെ കൂടെ കിടക്കൂല. ഈ ഇരിക്കണ പ്രായമുള്ളവർ, പ്രായം ചെന്ന ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കൂല. 2 റൂമിലാ കിടക്കണേ. അള്ളാഹു ഈ മധുരമാറാകട്ടെ. ആമീൻ പറ. നിങ്ങളിൽ എത്ര പേരാടോ പ്രായം ചെന്ന ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കൂല 2 റൂമിൽ? എന്നാ ഖദീജ ബീവിയും ആയിഷ ബീവിയും ഖദീജ ബീവിയും നബിതങ്ങളും മരിക്കുന്നതിന്റെ തലേ ദിവസം കുളിച്ചുരുങ്ങി വെള്ള വസ്ത്രം ധരിച്ച് ഖദീജ എന്ന പ്രായം ചെന്ന ഉമ്മ വീടിന്റെ വാതിലിൽ ചിരിച്ചുകൊണ്ട് നിന്നു. മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹ് ഖദീജ ബീവി ചിരിക്കുന്ന മുഖത്തോടെ ഒരുങ്ങി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. വീടിനകത്തേക്ക് കടന്നു വന്നു. ഖദീജ ബീവി കഴിക്കാൻ ഭക്ഷണം എടുത്തു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകനവണന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കഴിക്കുന്നതിന്റെ ഇടയിൽ ഖദീജ ബീവിയുടെ വായിലേക്ക് റസൂലുള്ള ഭക്ഷണം വാരി വെച്ചു കൊടുത്തു. രണ്ടുപേരും പരസ്പരം ഇങ്ങനെ വാരി കഴിക്കുകയാണ്. ഭക്ഷണം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനേക്കാൾ 15 വയസ്സ് കൂടിയ ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ വന്ന് കിടക്കുകയാണ്. നബി തങ്ങളുടെ മടിത്തട്ടിൽ വന്ന് കിടന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ ഖദീജ, ഇന്ന് വല്ലാത്ത ഒരു അത്ഭുതമാണല്ലോ. എന്തേ ഖദീജ? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ അല്ലാഹുവിന്റെ നബിയേ, ഞാൻ 25 വർഷമായി അങ്ങടെ കൂടെ ജീവിക്കുകയാ. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണേ നബിയേ, എനിക്ക് പൊരുത്തം തരണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പൊരുത്തം ചോദിക്കുകയാ. റസൂലുള്ള ഖദീജ ബീബിയുടെ വാ പൊത്തി പിടിക്കുകയാണ്. ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ, നിന്നെക്കുറിച്ച് പറയാ പരാതിയില്ല. കാരണം 25 വർഷം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തവളാണ് ഖദീജ. ആ ഖദീജ ബീബി റസൂലുള്ളയോട് പറയുകയാ, ഞാൻ പോവുകയാണ് നബിയേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ടടങ്ങൾ തറഞ്ഞ താടി രൂപത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നോ ഖദീജ? നീ എന്നോട് യാത്ര പറയുകയാണോ ഖദീജ? നിന്നെക്കുറിച്ച് പറയാ എനിക്കൊരു പരാതിയില്ല ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ ഉമ്മയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ ചാടി എഴുന്നേറ്റിട്ട് റസൂലുള്ളാഹിയെ കെട്ടിപ്പിടിക്കുകയാ. അവിടത്തെ കബളത്തടത്തിൽ ഉമ്മ കൊടുക്കുകയാണ്. മുത്തുനബിയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് 3 ആഗ്രഹമുണ്ട് നബിയേ. മരിക്കുന്നതിന് മുമ്പ് 3 ആഗ്രഹമുണ്ട് നബിയെ, സാധിപ്പിച്ചു തരുവോ, സാധിപ്പിച്ചു തരുവോ? എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. ഒരാളും എന്നെ കാണുന്ന എനിക്കിഷ്ടമല്ല നബിയെ, ഒരാളും എന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ ജനാസ നിങ്ങളുടെ കൈകൊണ്ട് വേണം കുളിപ്പിക്കാൻ. കുളിപ്പിക്കുവോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് തലകുലക്കുകയാണ്. രണ്ടാമതായി ചോദിക്കുന്നു, മുത്തി നബിയേ, എന്റെ മയ്യത്ത് കഫം പൊതിയുമ്പോ അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയണേ നബിയേ, എനിക്ക് അങ്ങയുടെ സുഗന്ധം വേണം നബിയേ, അങ്ങയുടെ സുഗന്ധം എനിക്ക് കബറിന്റെ അകത്തും വേണം. അതുകൊണ്ട് എന്റെ കഫം പൊതിയുമ്പോ പുതയ്ക്കുന്ന പുതപ്പ് വെച്ച് പൊതിയണേ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ മൂന്നാമതും പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കുമല്ലോ, പച്ചമണ്ണിലേക്ക് വെക്കുമല്ലോ. ആ സമയത്ത് അങ്ങയുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ മണ്ണിലേക്ക് വെക്കാൻ. എന്റെ ജനാസ ഖബറിൽ ഇറക്കി വെക്കേണ്ടത് അങ്ങയുടെ കൈ കൊണ്ടായിരിക്കണം. ഖദീജ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് വസിയത്ത് ചെയ്യുകയാ, പെങ്ങളെ മയ്യത്ത് കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. ഖദീജ ബീവി റളിയല്ലാഹു തആല അങ്ങയുടെ ജനാസ കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനായിരുന്നു. അവിടെന്ന് കഫം പൊതിയുമ്പോ തന്റെ ചുമരിൽ കിടക്കുന്ന ഷാടെടുത്തിട്ട് ചുംബിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചുംബിച്ചു. ഖദീജ ബീബിയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാണ്. അവസാനം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിനകത്ത് ഇറക്കുമ്പോ അവിടത്തെ കഫം തുണി അഴിക്കുമ്പോ അവിടെന്ന് പിടിമണ്ണ് വാരി വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് ഖദീജ ബീബിയുടെ കഫം തുണിയുടെ മുകളിലേക്ക് വീഴുകയാ. ഇതുപോലെയാണ് റസൂലുള്ളാഹി തങ്ങളെ ഖബറടക്കിയത്. പെങ്ങളെ 63 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചല്ലോ. എന്തു പറഞ്ഞാലും ഖദീജ, എന്തു പറഞ്ഞാലും ഖദീജയുടെ പേരാ. എന്റെ ഖദീജ എങ്ങനെയാ, എന്റെ ഖദീജ ഇങ്ങനെയാ. പടച്ചവനെ, ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ അല്പം ഇറച്ചി കൊണ്ടുവന്നു കൊടുത്താൽ, നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്ത ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. ഒരിക്കൽ ആയിഷ ബീബി ഖദീജ ബീബിയെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ സഹിക്കാൻ കഴിയാതെ പറഞ്ഞു, ഈ കിളവിയോട് ഇത്ര സ്നേഹമെന്തേ, വേറെ ഭാര്യമാരൊന്നുമില്ലേ? റസൂലുള്ള കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ കരയുകയാ. എന്തിനാ തന്റെ ഭാര്യ കിളവി എന്ന് വിളിച്ചത്? റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിച്ചില്ല. ഇതാടോ കുടുംബജീവിതം, ഇതിനാടോ കുടുംബജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിവാഹം കഴിച്ചവരോട് പറയുകയാ, ഇതുപോലെയൊന്നാകാൻ കഴിഞ്ഞില്ലെങ്കിലും സമാധാനത്തോടെ ഒരു ജീവിതം വേണ്ടേ, പരസ്പരം സ്നേഹമുള്ള ഒരു ജീവിതം വേണ്ടേ? ഉസ്താദേ, എൻ്റെ ഭാര്യയൊന്ന് നന്നായി കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഭർത്താക്കന്മാരില്ലല്ലോ. തൻ്റെ ഭർത്താവ് 5 നേരം നിസ്കരിച്ചു പടച്ചവനെ പേടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാകണം. കുത്തുവാക്കും പരിഹാസവും പറയാത്ത ഒരു മനുഷ്യനാകണം. ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങളില്ലല്ലോ. ഉസ്താദേ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാരനില്ലല്ലോ. ഉസ്താദേ, എനിക്ക് നല്ല ഒരു ഭർത്താവിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത പെൺകുട്ടികളില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഒരു വഴി പറഞ്ഞു തരാ. നിങ്ങൾ ആരെങ്കിലും ഒരു നന്മ ചെയ്താ അല്ലാഹു നിങ്ങൾക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും തരുമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ